السلام عليكم ورحمة الله وبركاته മുന്നൂറ് തസ്ബീഹുകൾ ചൊല്ലിയുള്ള ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ജമാഅത്തായി നിർവഹണം അതിന് സുന്നത്തില്ല. അതേസമയം ജമാഅത്തായി നിർവഹിച്ചു എന്നതുകൊണ്ട് അതിന് കുഴപ്പവും ഇല്ല. ജമാഅത്ത് പ്രത്യേകം സുന്നത്തില്ലാത്ത നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. പകലിൽ നാലും ഒന്നിച്ചു രാത്രിയിൽ ഈരണ്ട് ഈരണ്ട് അക്കഴത്തായിട്ടും നിസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാത്രിയിൽ നാലും ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ ദുഹ്ർ നിസ്കരിക്കുന്നത് പോലെ രണ്ടാമത്തെ അക്കഴത്തിൽ തഹിയ്യാത്ത് ഓതി നാലാമത്തെ അക്കഴത്തിൽ അവസാന തഹിയ്യാത്ത് ഓതി അങ്ങനെ സലാം കൂട്ടുകയും ചെയ്യാം. അതല്ല, ഒന്നിച്ച് നാല് റക്അത്ത് നിസ്കരിച്ച് അവസാനം അത്തഹിയ്യാത്ത് ഓതി സലാം കൂട്ടുകയും ചെയ്യാം. രാത്രി നിസ്കരിക്കുമ്പോൾ നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നത് പോലെ തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം ഞാൻ രണ്ട് റക്അത്തായി നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ പകലാണെങ്കിൽ നാല് റക്അത്തായി നിസ്കരിക്കുന്നു. ഇങ്ങനെ നിസ്കരിച്ച് രാത്രിയിൽ രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം കിട്ടി, വീണ്ടും അതുപോലെ രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം കിട്ടും. ഇങ്ങനെയാണ് നല്ലത്. ഇനി നാലും ഒന്നിച്ച് രാത്രി നിസ്കരിക്കുന്നതിനോ പകലിൽ ഈരണ്ട് രണ്ടായി നിസ്കരിക്കുന്നതിനോ കുഴപ്പമില്ല, നല്ലത് ഈ രൂപത്തിലാണ്. ഓരോ റക്അത്തിലും 75 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് വരണം. വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുകൂടി വർദ്ധിപ്പിക്കണമെന്ന് തുഹ്ഫ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും. അപ്പൊ ഈ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ഈ ദിക്ർ 75 തവണ ഓരോ റക്അത്തിലും വരണം. ഫാത്തിഹയും സൂറത്തും ഓതിയതിനു ശേഷം നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം നിയ്യത്ത് ചെയ്ത് കിട്ടുന്നു, വജ്ജഹത്തു അല്ലെങ്കിൽ ദുആഉൽ ഇഫ്തിത്താഹ് ചൊല്ലി ഫാത്തിഹയും കഴിഞ്ഞ് സൂറത്തും കഴിഞ്ഞ് ആ നൃത്തത്തിൽ തന്നെ റുക്കുഇന് മുമ്പ് 15 തസ്ബീഹ് നമ്മൾ ചൊല്ലാം. അത് കഴിഞ്ഞ് റുക്കുഇലും ഇഅ്തിദാലിലും രണ്ട് സുജൂദുകളിലും രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും അത് കഴിഞ്ഞാൽ വരുന്ന ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലും ഓരോ സ്ഥലത്തും അവിടുത്തെ സാധാരണ നമ്മൾ ചൊല്ലാറുള്ള ദിക്റുകൾ ചൊല്ലിയതിന് ശേഷം 10 വീതം തസ്ബീഹുകൾ കൊണ്ടുവരണം. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, അത്തഹിയാത്ത് ഇല്ലാത്ത റക്അത്തുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നൃത്തത്തിലേക്ക് വരുന്ന അത്തഹിയാത്ത് ഇല്ലാതെ നൃത്തത്തിലേക്ക് വരുന്ന, അഥവാ ഒരു റക്അത്ത് കഴിഞ്ഞ് രണ്ടാം റക്അത്തിലേക്ക്, മൂന്നാം റക്അത്ത് കഴിഞ്ഞ് നാലാം റക്അത്തിലേക്ക്, ഇങ്ങനെയുള്ള നൃത്തമാണല്ലോ ഇസ്തിറാഹത്തിന്റെ ഒരു ഇരുത്തം സുന്നത്തുള്ളത്. ഇവിടെയൊക്കെ 10 വീതം ഈ തസ്ബീഹുകൾ ചൊല്ലണം. ഇതൊക്കെ അവിടത്തെ ذكرുകൾ بعد الذكر الوارد في الركوع والاعتدال والسجود والجلوس بينهما എന്ന് തുഹ്ഫയിലൊക്കെ കാണാൻ കഴിയും. ഇവിടെയൊക്കെ അതേസമയം ലാക്കിൻ എത്തി ബിഹ ഖബ്ല തശഹ്ഹുദി അത്തഹിയാത്തിന്റെ അവിടെ ഇസ്റാത്തിന്റെ ഇരുത്തം ഇല്ലാത്ത സ്ഥലങ്ങളല്ല, അത്തഹിയാത്തുള്ള സ്ഥലങ്ങൾ. അത്തഹിയാത്തുള്ള സ്ഥലങ്ങളാകുമ്പോൾ ആ ഇരുത്തത്തിലാണ് 10 ചൊല്ലേണ്ടത്. ആ 10 അത്തഹിയാത്തിൽ നമ്മൾ ചൊല്ലുന്ന തശഹ്ഹുദ് അത്തഹിയാത്തിന്റെ മുമ്പാണ്. ആ അത്തഹിയാത്തിന്റെ ദിക്ര ചൊല്ലുന്നതിന് മുമ്പാണ് തസ്ബീഹ് ചൊല്ലൽ ഏറ്റവും നല്ലത്. അത്തഹിയാത്തിന്റെ ശേഷവും ചൊല്ലുന്നതിന് കുഴപ്പം ഇല്ല. ഇനി ഇവിടെ വജ്ജഹത്ത് ഓതിയ ഉടനെ ഫാത്തിഹയുടെ മുമ്പ് വേണമെങ്കിൽ നമ്മൾ നേരത്തെ നൃത്തത്തിൽ പറഞ്ഞ 15 തസ്ബീഹ് നമുക്ക് ഫാത്തിഹയുടെ മുമ്പും ചൊല്ലാം. അങ്ങനെ ചൊല്ലുന്ന സന്ദർഭത്തിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലുള്ള ആ 10 അത് സൂറത്ത് കഴിഞ്ഞിട്ട് റുക്കുഇലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ 15 ചൊല്ലിയിരുന്ന ആ സ്ഥാനത്ത് ഈ 10 അവിടെ ചൊല്ലാം. അങ്ങനെ ചൊല്ലിയാൽ വലാ യഅ്തി ബിഹ ഫീ ജൽസത്തിൽ ഇസ്തിറാഹ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിന്റെ അവിടെ പിന്നീട് ആ 10 കൊണ്ടുവരാൻ പാടില്ല എന്ന് യാനത്ത് വ്യക്തമാക്കുന്നുണ്ട്.
ഇനി ഇവിടെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് നമ്മൾ നാദാന നൃത്തത്തിലേക്ക് പോകുന്ന ആ തക്ബീർ ചൊല്ലിയിട്ടാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് വരേണ്ടത്. അങ്ങനെ തക്ബീർ ചൊല്ലി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ തസ്ബീഹ് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത റക്അത്തിലേക്ക് ഉയരുന്ന സന്ദർഭത്തിൽ പിന്നീട് ഒരു തക്ബീർ അവിടെ സുന്നത്തില്ല. മഹാനായ മഹാന്മാരെ പഠിപ്പിക്കുന്നു, ബൽ യഖൂമു സാകിന, അവൻ സൈലന്റ് ആയതുകൊണ്ട് പിന്നീട് ഒരു തക്ബീർ ആവശ്യമില്ല, അവൻ മിണ്ടാതെയാണ് ആ റക്അത്തിലേക്ക് അവൻ ഉയരേണ്ടത്. ഇനി നഷ്ടപ്പെട്ട തസ്ബീഹുകൾ വീണ്ടെടുക്കാൻ പറ്റുമോ? പറ്റും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹ്രസ്വമായ റുക്നുകൾ, ഖസീറായ ചെറിയ റുക്നുകൾ, ഖസീറായ ചെറിയ സുന്നത്തുകൾ ഇവിടെ നിന്നും മറ്റേ സ്ഥലങ്ങളിൽ വിട്ടുപോയ തസ്ബീഹുകൾ വീണ്ടെടുക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഖസീറായ റുക്നാണ് ഒന്ന്, റുക്ക് എഴുത്തിയതായി വളരെ ചെറിയ റുക്നാണ്, അത് അപ്പുറ പരിധിയിൽ അത് നീട്ടാൻ പാടില്ല. അതുപോലെ ഒരു ചെറിയ റുക്നാണ് രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, അതും നീട്ടാൻ പാടില്ല. മറ്റൊരു ചെറിയൊരു ഖസീറായ സുന്നത്താണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം. ഈ സ്ഥലങ്ങളിൽ ഒന്നും വിട്ടുപോയ തസ്ബീഹാത്തുകൾ അവിടെ വീണ്ടെടുക്കാൻ പാടില്ല. മറിച്ച് എന്തു വേണം, തൊട്ടടുത്ത തൊഴിലായ റുക്നുകളിൽ അത് വീണ്ടെടുക്കേണ്ട. ഉദാഹരണം പറഞ്ഞ റുക്കുയിൽ ഒരാൾ തസ്ബീഹ് വന്നാൽ ആ തസ്ബീഹ് വീണ്ടെടുക്കേണ്ടത് അടുത്ത സുജൂദിലാണ്, അവിടെ പറഞ്ഞാൽ പിറ്റത്തെ സുജൂദിലാണ്, അവിടെയും പറഞ്ഞാൽ പിറ്റത്തെ റക്അത്തിലാണ്. ഇങ്ങനെ അത് വീണ്ടെടുക്കാവുന്നതാണ്. ഇനി തസ്ബീഹ് ചിലത് വിട്ടുപോയാൽ, 300 തസ്ബീഹ് വേണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഈ 300 തസ്ബീഹുകളിൽ നിന്ന് തസ്ബീഹുകൾ വിട്ടുപോയാൽ അഥവാ മുഴുവനും ചൊല്ലാതെയാണ് അയാൾ നിസ്കരിക്കുന്നതെങ്കിൽ അവർക്ക് അസ്ലു സുന്നത്ത് കിട്ടും. ഇൻ തറക്ക ബാലു തസ്ബീഹി ഹസ്വല അസ്ലു സുന്നത്തിയാ, തസ്ബീഹ് നിസ്കരിച്ചു എന്ന അടിസ്ഥാനപരമായ സുന്നത്ത്, നിസ്കരിച്ചു എന്ന ആ ഒരു സുന്നത്ത് ഇവനും ലഭിക്കുന്നതാണ്. അതേസമയം വൈൻ തറക്കൽക്കില്ല, ഈ തസ്ബീഹ് നിസ്കാരത്തിൽ പറഞ്ഞ സ്പെഷ്യൽ തസ്ബീഹ് ഒന്നും തന്നെ അവൻ ചൊല്ലാതെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ വഖാഅത്തുലഹു നഫ്ലൻ മുത്തലഖ, അത് തസ്ബീഹ് നിസ്കാരമായി പരിഗണിക്കപ്പെടുന്നതല്ല, അത് സാധാരണ ഒരു സുന്നത്ത് നിസ്കാരമായിട്ട് ഗണിക്കപ്പെടുകയുള്ളൂ എന്ന് യാനത്ത് വ്യക്തമായി പറയുന്നുണ്ട്. ഇനി അതിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ റക്അത്തിൽ അൽഹാഖു മുത്തഖാസു എന്ന സൂറത്തും, രണ്ടാമത്തെ റക്അത്തിൽ വൽ അസ്ർ എന്ന് തുടങ്ങുന്ന സൂറത്തും, മൂന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും, നാലാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ആണ് അതിൽ പോകേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഇത്രയും ലളിതമായ, വളരെ എളുപ്പത്തിൽ നിസ്കരിക്കാൻ പറ്റുന്ന, എന്നാൽ വലിയ പ്രതിഫലമുള്ള ഒരു കർമ്മമാണ് തസ്ബീഹ് നിസ്കാരം. ഞാൻ അതിന്റെ ഒരു മഹത്വം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, അബ്ബാസ് തങ്ങളോട് ഉപദേശിച്ച ആ ഒരു ഉപദേശം, ആ ഒരു ഹദീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ബാസേ, ഞാൻ നിനക്ക് അല ഉഴത്തുയിക്ക, ഞാൻ നിനക്ക് വലിയൊരു സമ്മാനം തരാം, അത് നീ ചെയ്താൽ, നിന്റെ പ്രവൃത്തി പദത്തിൽ നീ കൊണ്ടുവന്നാൽ 10 വിധം പാപങ്ങൾ അള്ളാഹു തആല നിനക്ക് പുറത്തു തരും എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, അവലഹു വാഹറു, ജീവിതത്തിന്റെ ആദ്യവും അവസാനവും എന്ന തന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ രണ്ടറ്റങ്ങളിൽ ചെയ്ത എല്ലാ ദോഷങ്ങളും, അതുപോലെ ഖദീമഹു വഹദീസുഹു, എത്രയോ കാലം മുമ്പ് ചെയ്തതും ഇപ്പോൾ പുതുതായി ചെയ്യുന്നതും, ഖതഅഹു വഅംദഹു, മനഃപൂർവ്വം സംഭവിച്ചതും അറിയാതെ സംഭവിച്ചതും, സഗീറഹു വകബീറുഹു, ചെറുതും വലുതുമായ, സിറഹു അലാനിയത്തുഹു, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതുമായ എല്ലാ ദോഷങ്ങളും ഇത് കാരണമായി അല്ലാഹു തആല പുറത്തു തരും എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ആ സമ്മാനം ഏതാണ്? മഹാനായ നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ നിസ്കരിക്കുക, തസ്ബീഹ് നിസ്കരിക്കുക, എന്നിട്ട് ആ തസ്ബീഹ് നിസ്കാരത്തിന് ഞാൻ ഇപ്പോൾ വിവരിച്ച ആ ഓർഡറാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഓരോ റക്അത്തിലും 15, 10, 10 അങ്ങനെയുള്ള ആ 4 റക്അത്തിന് സംബന്ധിച്ചും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ട് അവസാനമായി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബ്ബാസ് എന്നവരെ, ഇനിസ്തതഅത അൻ തുസല്ലിയഹാ ഫീ കുല്ലി യൗമിൻ മറത്തൻ, ഡെയിലി എല്ലാ ദിവസവും ഒരു തവണ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമോ, നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുമോ
എങ്കിൽ നിങ്ങൾ ആ തസ്ബീഹ് നമസ്കാരം നിർവഹിക്കാം. ഫഇല്ലം തഫ്അൽ, ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസവും സാധിച്ചിട്ടില്ലെങ്കിൽ ഫഫി കുല്ലി ജുമഅത്തിൻ മറം, എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അത് നിർവഹിക്കണം. ഫൈലം ദഫ്, ഇനി ആഴ്ചയിൽ ഒരിക്കലും സാധിച്ചിട്ടില്ല എങ്കിൽ ഫഫി കുല്ലി ശിഹറത്തിൻ മറ, മന്തി ഓരോ മാസത്തിൽ ഒരിക്കലെങ്കിലും അത് നിർവഹിക്കണം. അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു വർഷത്തിലെങ്കിലും അത് നിർവഹിക്കണം. എന്നിട്ട് അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഇല്ലം തഫ്അൽ, വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ ഫഫീഉം ബിക മറ, ആയുസി ഒരു തവണയെങ്കിലും നിങ്ങൾ അത് നിർവഹിക്കണം എന്ന് ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സുനൻ അബീ ദാവൂദിലും സുനൻ തുർമുദിയിലും ഉദ്ധരിച്ച ഹദീസാണ്. മഹാന്മാരായ ഇമാമികളൊക്കെ ഈ ഹദീസാണ് ഈ തസ്ബീസ്കാരത്തിന്റെ പ്രമാണമായി ഉദ്ധരിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിതങ്ങൾ പഠിപ്പിച്ച നമ്മുടെ 10 വിധം പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഈ ഒരു തസ്ബീസ്കാരത്തിന് സാധിക്കുമെങ്കിൽ, പ്രത്യേകിച്ച് ഒറ്റയൊറ്റ നമ്മൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമദാൻ വിട പറയുന്നതിൻ്റെ മുമ്പ് ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു റമദാനിൽ തന്നെ നമുക്കത് നിർവഹിച്ചുകൂടെ, നമുക്ക് ഈ വലിയ ഫലം, ദോഷങ്ങൾ കുറക്കപ്പെടുക എന്ന ഫലം നമുക്കത് വാങ്ങിക്കൂടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.